ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഫേമിസ്. അപ്പോൾ ഇന്ന് ഒരുപാട് കളക്ഷൻസ് ഇല്ലെങ്കിലും കുറച്ച് കളക്ഷൻസ് ഉള്ളൂ. പക്ഷേ കുറച്ചാണെങ്കിലും നല്ല ക്യൂട്ടായിട്ടുള്ള കളക്ഷൻസ് ആണ്. അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മിസ് ചെയ്യാണ്ടൊക്കെ കാണണം കേട്ടോ. അപ്പോൾ അധികം ലേറ്റ് ആക്കാണ്ട് നമുക്ക് കളക്ഷൻസിലേക്ക് പോവാം. പിന്നെ ഓൺലൈൻ ഓർഡേഴ്സിന് ഇപ്പോഴും ആൾക്കാർ മെസ്സേജ് ചെയ്തും കമൻറ്റ് ചെയ്തിട്ടൊക്കെ ചോദിക്കുന്നുണ്ട് എങ്ങനെ ഓർഡർ ചെയ്യണമെന്ന്. അപ്പോൾ ഓർഡർ ചെയ്യുമ്പോൾ വേറെ ഡൗട്ട് അടിച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയുമെങ്കിൽ നമ്മുടെ വിഷ്വലിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ഉണ്ട്, അതിലേക്ക് മെസ്സേജ് അതായത് സ്ക്രീൻഷോട്ട് അയക്കുക, എൻ്റെ ഡീറ്റെയിൽ ചോദിക്കുക, ഓർഡർ തരാം. അപ്പോൾ ഓർഡർ ചെയ്യാൻ നേരത്ത് ഞാൻ മെഷർമെൻറ്റ് വീഡിയോയിൽ പറയണ മെഷർമെൻ്റ് ആയിട്ട് നിങ്ങളിപ്പോൾ പ്രസൻറ്റ് യൂസ് ചെയ്യണ മെഷർമെൻ്റ് ആയിട്ട് ഈക്വൽ ആണെന്ന് ഉറപ്പുവരുത്തിയിട്ട് ബുക്ക് ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ. അപ്പോൾ ബുക്ക് റെസ്പോൺസിബിൾ. പിന്നെ നമ്മുടെ പുതിയ കളക്ഷൻസിൻ്റെ അപ്ഡേഷൻസ്, ഓഫേഴ്സിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും കിട്ടണമെങ്കിൽ നമ്മുടെ ചാനലിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബെല്ലൈക്കണം കൂടി അമർത്താൻ മറക്കാം. അപ്പോൾ ഫസ്റ്റായിട്ട് നോക്കി നോക്കി നല്ല അടിപൊളി പാകിസ്ഥാനി പ്രിൻ്റ് ആണ് വന്നത്. ആദ്യം പേസ്റ്റൽ ഷെയ്ഡാണ്. പേസ്റ്റൽ ഷെയ്ഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ബ്രിട്ടീഷ് കളറ് ആയിട്ടുള്ളൊരു കളേഴ്സിലാണ് ഈ ഒരു പാറ്റേൺ വന്നത് കേട്ടോ. പിന്നെ ക്ലോത്തൊക്കെ ഒരു ജോർജറ്റ് മെറ്റീരിയലാണ്. ലൈനിങ് ഇതിൽ അറ്റാച്ച്ഡ് തന്നെയാണ്. നിങ്ങൾക്ക് കാണുമ്പോഴത്തേന് അറിയാം നല്ല ഭംഗിയായിട്ടുള്ളൊരു കമ്പ്യൂട്ടർ പ്രിൻ്റാണ് പോയിട്ടുള്ളത്. ആദ്യം തന്നെ മിറർ വർക്ക് കോമ്പിനേഷനും കൂടി മിക്സ് ആയിട്ട് നല്ല അടിപൊളി ഐറ്റം തന്നെയാണ്. അപ്പോൾ സൈസ് ഇതിൽ വെണ്ടക്ക അക്ഷരത്തിൽ 2XL കൊടുത്തിട്ടുണ്ടെങ്കിലും മെഷർമെൻറ്റ് നോക്കാൻ നേരത്ത് വൺ സൈഡ് ആംഫിറ്റ് ആംഫിറ്റ് 21 ചുറ്റളവ് 42. അപ്പോൾ ആ ഒരു മെഷർമെൻറ്റ് അതായത് നമ്മൾ പറയുന്ന മെഷർമെൻറ്റ് നിങ്ങളിപ്പോൾ യൂസ് ചെയ്യുന്ന ടോപ്പിൻ്റെ മെഷർമെൻ്റ് ആയിട്ട് ഓക്കെ ആണെന്ന് അറിയണമെങ്കിൽ ടാപ്പ് മെഷർമെൻറ്റ് ടാപ്പ് ഉണ്ടെങ്കിൽ ഈ ആംഫിറ്റ് ആംഫിറ്റ് ഒന്ന് ഞാൻ പറയുന്ന മെഷർമെൻ്റ് ആയിട്ട് ഓക്കെ ആണെന്നോ ഉറപ്പുവരുത്തിയിട്ട് ബുക്ക് ചെയ്യണമായിക്കോട്ടെ, ബെറ്റർ. അപ്പോൾ നമ്മൾ നോർമലി ഈ മെഷർമെൻറ്റ് XL സൈസ് ആണ് പറയാറ്. അപ്പോൾ ലെങ്ത്തൊക്കെ ഒരു 46 ആണ് ലെങ്ത് വന്നത്. പിന്നെ നോക്കി നോക്കി വേണ്ട റൗണ്ട് നെക്കിലാണ് വന്നത്. അതിൽ ഈ ഒരു പോർഷനിൽ കമ്പ്യൂട്ടർ പ്രിൻ്റ് പ്ലസ് ആ ഒരു മിറർ വർക്കും ത്രെഡ് വർക്കും കൂടി നല്ല സോളിഡ് വർക്കായിട്ട് പോയിട്ടുണ്ട്. പിന്നെ സ്ലീവ് വരാൻ നേരത്ത് ആ ഒരു പ്രിൻ്റ് കണ്ടിന്യൂഷൻ ഇതിൽ പോകുന്നുണ്ട്. പിന്നെ സാധാരണ ഇങ്ങനത്തെ വരാൻ നേരത്ത് ലൈനിങ് അറ്റാച്ച്ഡ് ഉണ്ടാവാറില്ല, ഇതിൽ സ്ലീവിൽ ലൈനിങ് അറ്റാച്ച്ഡ് ഉണ്ട്. നല്ല പ്രീമിയം ക്വാളിറ്റി ഐറ്റം തന്നെയാണ് കേട്ടോ. പിന്നെ എൻഡിലേക്ക് ആ ഒരു ലേസ് ഇങ്ങനെ പോകുന്നുണ്ട്. താഴത്തേക്ക് വരാൻ നേരത്ത് നോക്കി നോക്കി കണ്ടാ, താഴത്തേക്ക് വരാൻ നേരത്ത് ആ ഒരു പ്രിൻ്റ് കണ്ടിന്യൂഷൻ നല്ല വൃത്തിയായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. ഒപ്പം തന്നെ ആ മിറർ വർക്കും ആ ഒരു ലേസ് വർക്കും കൊണ്ട് കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ ഈ ഒരു പോർഷൻ വരെ ഇതിൽ ലൈനിങ് അറ്റാച്ച്ഡ് തന്നെ, ലൈനിങ് നല്ല ക്ലോത്ത് തന്നെയാണ് വന്നിട്ടുള്ളത്. ബാക്കിലേക്ക് വരാൻ നേരത്ത് നോക്കി നോക്കി കണ്ടാ, ആ ഒരു പ്രിൻ്റ് കണ്ടിന്യൂവേഷനാണ് ബാക്കിലേക്ക് പോണത്. നല്ല ഭംഗിയായിട്ടുള്ളൊരു പാകിസ്ഥാനി പ്രിൻ്റ് പെട്ട ഒരു പാറ്റേണാണ് വന്നത്. പിന്നെ അതിൻ്റെ പാൻറ് വരാൻ നേരത്ത് സെയിം ജോർജറ്റ് തന്നെയാണ് കണ്ടാ. ജോർജറ്റിൽ ആ ഒരു അതായത് എക്സൽ സൈസ് ആയിരിക്കൊക്കെ സൂട്ടബിൾ ആയിട്ടുള്ള സൈസ് തന്നെയാണ് വന്നത്. ഇതിലും ലൈനിങ് അറ്റാച്ച്ഡ് തന്നെയാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഇടം ലെങ്ത്തൊക്കെ ആയിട്ടുള്ള ഐറ്റം തന്നെ ലൈനിങ്ങും ഈ ഒരു പോർഷൻ വരെ അറ്റാച്ച്ഡ് ആണ് കേട്ടോ. അതിൽ ഷോള് വരാൻ നേരത്ത് നോക്കി നോക്കി വേണ്ട, ഷോള് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സൈസ് കിട്ടുന്ന ഷോളാണ് കേട്ടോ. വേണ്ട, വലിയ ഷോളൊന്നല്ല, എന്നാലും ചുരിദാർ ഷോളിനേക്കാളും സ്കാർഫ് ഷോളിനേക്കാളും വലിപ്പുള്ള സൈസിൽ ഷോള് തന്നെയുണ്ട്. പിന്നെ നല്ല ഭംഗിയായിട്ടുള്ളൊരു പ്രിൻറ്റ് കോമ്പിനേഷനാണ് പോണത്. നല്ല ഷോ ഉണ്ടാവും. ഒരുപാട് വർക്കൊന്നും താല്പര്യമില്ലാത്തവർക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് ഇടാൻ പറ്റിയൊരു ഫുൾ സെറ്റ് തന്നെയാണ് കേട്ടോ. പിന്നെ വൺ സൈഡ് ഇങ്ങനെ ലേസ് ഇങ്ങനെ കവർ ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ ഷോളിൻ്റെ സൈസ് ഓക്കെ ഓക്കെ ആണ്. അത്യാവശ്യം നല്ല ലെങ്ത്തും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഇടമൊക്കെ ഉള്ളൊരു ഷോൾ തന്നെ വന്നത്. പിന്നെ നാല് കോർണറിലും ആ ഒരു ഷോർട്ട് സെൽസ് ഇങ്ങനെ നല്ല ഭംഗിയിൽ പോയിട്ടുണ്ട്. പിന്നെ നോക്കി നോക്കി വേണ്ട, ഇതാണ് അതിൻ്റെ ഓൾ ഓവർ ലുക്ക് വന്നത്. നാല് ഷെയ്ഡ് ഇതിൽ അവൈലബിൾ ആയിട്ടുണ്ട്. നാലും പേസ്റ്റൽ ഷെയ്ഡ്സ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് പക്ക ഓഫർ റേറ്റിനാണ് കൊടുക്കുന്നത്, 1495 കേട്ടോ. 1700 ഷോപ്പിൽ സെയിൽ ഔട്ട് ചെയ്യണ ഐറ്റമാണ്. ഇത്രയും ഡിഫറൻസിന് നമ്മൾ സബ്സ്ക്രൈബേഴ്സിന് കൊടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഷോപ്പിൽ വന്ന് പർച്ചേസിന് വരാൻ നേരത്ത് ഈ ഒരു ഐറ്റമൊക്കെ നിങ്ങൾക്ക് ഈ ഒരു പ്രൈസിൽ വേണമെങ്കിൽ സ്ക്രീൻഷോട്ടായിട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഐറ്റം കംപ്ലീറ്റ് സോൾഡ് ഔട്ടായി പോയിട്ടില്ലെങ്കിൽ നമ്മൾ ആ പ്രൈസിന് തരും കേട്ടോ. അപ്പോൾ ഓൺലൈനിൽ എടുക്കണവർക്കാണ് ഒരുവിധം ഈ ഒരു പ്രൈസിൽ ഓഫർ പ്രൈസിൽ കളക്ട് ചെയ്ത് കൊണ്ടുപോകാനുള്ളൊരു ചാൻസ് കൂടുതൽ തന്നെ കേട്ടോ. ഇത് ഷോപ്പിൽ വന്നവരോടുള്ളൊരു പ്രത്യേക ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ട് പറയാനാണ്. ഇൻ കേസ് നിങ്ങൾ ലോങ്ങിൽ നിന്നൊക്കെ വന്ന ആൾക്കാരാണെങ്കിൽ ഈ ഒരു ഐറ്റം അല്ലെങ്കിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശം അതായത് ഓൺലൈനിൽ കണ്ടിട്ട് പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശ ഐറ്റം ഷോപ്പിലുണ്ടോയെന്ന് ഉറപ്പ് വരുത്തിയിട്ടും കൂടി മനതായിരിക്കും കേട്ടോ ബെറ്റർ. കാരണം ആ ഒരു കളക്ഷൻസൊക്കെ കൺസെപ്റ്റിലൊക്കെ നിങ്ങൾ നമ്മുടെ അടുത്ത് അഭിപ്രായം ഒന്ന് ചോദിക്കാണ്ടിട്ടൊക്കെ ഷോപ്പിലേക്ക് ഓടി വന്നു കഴിഞ്ഞാൽ ഈ ഇൻ കേസ് തൊട്ടടുത്തുള്ള ആൾക്കാരാണെങ്കിൽ കൂടിയും പെട്ടെന്ന് അത് തീരുമെന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ സെക്കൻഡ് ഡേ രാവിലെ തന്നെ നമ്മൾ വീഡിയോ ഇട്ട സെക്കൻഡ് ഡേ രാവിലെ തന്നെ ഓടി നിങ്ങൾ വരും. പക്ഷേ അത് കഴിഞ്ഞിട്ടുണ്ടാവും. ഫസ്റ്റ് ഡേ തന്നെ ഒരുവിധം ഒരു 80% നമുക്ക് ബുക്കിംഗ് ആവും കേട്ടോ. അപ്പം അങ്ങനെ വന്നവരോട്
അതുണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മഞ്ഞതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പോൾ നിങ്ങൾക്കും കുഴപ്പമുണ്ടാവില്ല, നമുക്കും കുഴപ്പമുണ്ടാവില്ല കേട്ടാ. ഷോളൊക്കെ നോക്കിയാൽ നല്ല ഭംഗിയായിട്ടുള്ള ഷോളാണ് കേട്ടാ. ഷോളും ആ ഒരു ജോർജറ്റ് മെറ്റീരിയൽ പെട്ട ഷോൾ തന്നെയാണ് കേട്ടാ. ഈ നാല് കളേഴ്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തായിട്ട് നോക്കി നോക്കിയേ, നമ്മൾ ഈ ഒരു പാറ്റേൺ മുമ്പും കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ റീസ്റ്റോക്ക് വന്നതിൽ ബാലൻസ് ആകെ മൂന്ന് പീസ് മാത്രമാണ് നമ്മുടെ കയ്യിൽ ഇപ്പം അവൈലബിൾ ആയിട്ടുള്ളത്. മൂന്ന് പീസ് മീൻസ് മൂന്ന് കളേഴ്സ് കേട്ടാ. ചിലയിൽ റിപ്പീറ്റേഷൻ ഉണ്ടാവും, ചിലയിൽ റിപ്പീറ്റേഷൻ ഉണ്ടാവില്ല. പിന്നെ സൈസ് ഇതിൽ ഡബിൾ XXLന്ന് കൊടുത്തിട്ടുണ്ടെങ്കിലും മെഷർമെൻറ്റ് നോക്കാൻ നേരത്തെ XXL ഉണ്ടാവുള്ളൂ കേട്ടോ. XXL എന്ന് പറയുമ്പോൾ വൺ സൈഡ് 21, ചുറ്റളവ് ഒരു 42 വന്നത്. പിന്നെ ഇതിൻ്റെ ലെങ്ത്തൊക്കെ ഏകദേശം വന്നത് ഒരു 47 inch ലെങ്ത്ത് വന്നുണ്ട്. അപ്പം അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഹൈറ്റ് ഉള്ളവർക്കൊക്കെ സൂട്ടബിൾ ആയിട്ട് കൊണ്ടുപോകാം എന്നുള്ളൊരു പാർട്ടി വെയർ സെറ്റ് തന്നെയുണ്ട്. പിന്നെ ക്ലോ മെറ്റീരിയൽ വന്നത് ഒരു മസ്ലിൻ മിക്സ് ആണ്, ലൈനിങ് ഇതിൽ അറ്റാച്ച്ഡ് തന്നെയാണ് കേട്ടോ. പിന്നെ നോക്കി നോക്കിയാണ്ട റൗണ്ട് നെക്കിലാണ് വന്നത്. അതിൽ നിങ്ങൾക്ക് ഫ്രണ്ടിൽ കാണുമ്പോഴത്തേനും അറിയാം, ഒരു മൈന്യൂട്ടായിട്ടുള്ളൊരു പ്രിൻറ്റും ആ ഒരു ത്രെഡും സീക്വൻസും കൂടി ആയിട്ടുള്ളൊരു കോമ്പിനേഷനാണ്. അപ് ടു ഡൗൺ നല്ല വൃത്തിയായിട്ട് പോയിട്ടുള്ളതെന്ന്. പിന്നെ സ്ലീവിലേക്ക് വരാൻ നേരത്തെ ആ പ്രിൻറ്റ് നോക്കി നോക്കിയാണ്ട ഒരു ട്രാൻസ്പെറൻറ്റ് കുറഞ്ഞ രീതിയിലാണ് ആ ഒരു പ്രിൻറ്റ് പോയിട്ടുള്ളത്. പിന്നെ എൻഡിലേക്ക് ആ ഒരു ബോർഡർ ആ ഒരു വർക്കും ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകണ്ട കേട്ടോ. പിന്നെ ഏറ്റവും എൻഡിലേക്ക് വരാൻ നേരത്ത് ആ ഒരു കൈൻ്റെറ്റത്ത് കണ്ട ബോർഡറും കൂടിയും നല്ല ഫിനിഷിംഗ് ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. പിന്നെ ഈ ഒരു ലൈനിങ് അറ്റാച്ച്ഡ്, ലൈനിങ്ങും ഇതിൽ അറ്റാച്ച്ഡ് തന്നെയാണ്. പിന്നെ ബാക്കിലേക്ക് വരാൻ നേരത്ത് വേറെ ആ വർക്ക് കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ ഒരു പ്ലെയിനല്ല ആ ഒരു പ്രിൻറ്റ് കണ്ടിന്യൂഷൻ ആണെന്നുള്ളൂ കേട്ടോ. നല്ല ഭംഗിയായിട്ടുള്ളൊരു കളേഴ്സിലുമാണ് ഈ ഒരു പാറ്റേണിൽ വന്നത്. പിന്നെ പാൻറ്റ് നോക്കി നോക്കിയാൽ പാൻറ്റും അത്യാവശ്യം കുഴപ്പമില്ലാത്ത എഡോം നീളമായിട്ടുള്ള പാൻറ്റ് തന്നെയാണ്. പിന്നെ എൻഡിലേക്ക് ആ ഒരു ബോർഡർ നല്ല വൃത്തിയായിട്ട് പോകുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഷോളാണ് മെയിൻ ഹൈലൈറ്റ് എന്ന് പറയാനായിട്ടുള്ളത്. ഇത് ട്രാൻസ്പെറൻറ്റ് കുറഞ്ഞിട്ട് ആ ഒരു സെയിം പ്രിൻറ്റ് ട്രാൻസ്പെറൻറ്റ് കൂടിയിട്ട്, അപ്പോൾ ആ ഒരു ഡെപ്ത് ഓഫ് ഫീൽഡ് ശരിക്കും ആ ഒരു ഫുൾ സെറ്റിൽ ഉണ്ടാവും കേട്ടോ. അണ്ടാ ഓർഗൻസ ഷോളാണ് വന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഇടം നീളമായിട്ടുള്ള ഷോൾ തന്നെയാണ്. വൺ സൈഡ് ആ ഒരു വർക്ക് ഇങ്ങനെ നല്ല വൃത്തിയായിട്ട് പോകുന്നുണ്ട്. അണ്ടാ ഷോളിൻ്റെ സൈസ് നോക്കി നോക്കി, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സൈസാണ് വന്നത്. നല്ല ഭംഗിയായിട്ടുള്ളൊരു പ്രിൻറ്റ് കോമ്പിനേഷനിലാണ് ഈ ഒരു പാറ്റേണിൽ പോകുന്നത്. അപ്പോൾ ഇപ്രാവശ്യം മൂന്ന് കളർ മാത്രമാണ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് തോന്നുന്നത് XXL ഉണ്ടായിരുന്നു, ഡബിൾ XXL ഉണ്ടായിരുന്നു തോന്നി. ഇപ്രാവശ്യം XXL മാത്രമാണ് വന്നിട്ടുള്ളത്. ഇതിൽ ചിലയിൽ ഡബിൾ XXLന്ന് കൊടുത്തിട്ടുണ്ടെങ്കിലും ആ മെഷർമെൻറ്റ് ആ ഒരു XXL സൈസ് തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ റേറ്റ് നല്ല പക്ക ഓഫർ റേറ്റ് നമ്മൾ കൊടുക്കുന്നത് 1 to 95 ഉള്ളൂ കേട്ടോ. 1 to 95 ഈ ഒരു സെറ്റൊക്കെ എന്തായാലും നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഐറ്റം തന്നെയാണ്. അതിൻ്റെ അടുത്ത കളേഴ്സ് നോക്കി നോക്കി അല്ലേ. ഇതൊക്കെ മെറ്റീരിയൽ വൈസ് ആയാലും നല്ല അത്യാവശ്യം ലൈഫ് കിട്ടണ മെറ്റീരിയലാണ് കേട്ടോ. പിന്നെ അതിൻ്റെ പാൻറ്റ്, അപ്പോൾ എല്ലാ കളേഴ്സിനും ആ ഒരു മാച്ച് ആയിട്ടുള്ള ഷോളാണ് ആ ഒരു കോമ്പിനേറ്റ് ആയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടൊക്കെ ഒരു ഫങ്ഷൻ വെയറിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റം തന്നെയാണ് കേട്ടോ. ഇനിയിപ്പോൾ വലിയ പെരുന്നാളിലാണെങ്കിൽ കൂടിയും ട്രെൻഡിങ് പോകണത് എനിക്ക് തോന്നുന്നത് ഇങ്ങനത്തെ പ്രിൻറ്റഡ് ഷോളും പിന്നെ പാകിസ്ഥാനും ആലിയ കട്ടൊക്കെ തന്നെയാണ് ആ ഒരു ട്രെൻഡ് കീപ്പ് ചെയ്ത് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കാരണം നമുക്ക് എൻക്വയറി വന്നതനുസരിച്ച് അറിയാൻ പറ്റും ഏതാണ് ഇപ്പം ട്രെൻഡിങ് ആയിട്ട് പോയിട്ടുള്ളതെന്ന്. അടാ ഈ ഒരു കളേഴ്സിലേക്കാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. അടുത്തായിട്ട് നോക്കി നോക്കിയേ, നമ്മൾ റെഗുലറായിട്ട് കൊടുക്കുന്ന ആ ഒരു പാറ്റേണിൽ പെട്ട ഐറ്റമാണ് വന്നത്. സൈസ് ഇതിൽ XXL തന്നെ ഉള്ളൂ. പിന്നെ ക്ലോത്ത് റിങ്കിളാണ് വന്നത്. പിന്നെ ഈ പ്രിൻറ്റഡ് പോർഷനിൽ കണ്ട റിങ്കിളായിട്ട് തോന്നുമെങ്കിലും പക്ഷേ റിങ്കിൾ മെറ്റീരിയൽ അല്ല കേട്ടോ, കുറച്ചുകൂടെ നല്ല ലൈഫ് കിട്ടണ മെറ്റീരിയലാണ് വന്നത്. ലൈനിങ് ഇതിൽ അറ്റാച്ച്ഡ് ആണ്, നാല് കളേഴ്സിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ലെങ്ത്തൊക്കെ ഒരു 45 inch ആണ് ലെങ്ത്ത് വന്നത് കേട്ടോ. പിന്നെ നോക്കി നോക്കിയാണ്ട റൗണ്ട് നെക്കിലാണ്. പിന്നെ ഈ ഒരു പോർഷനിൽ ആ ഒരു പ്രിൻറ്റ് ബോർഡറായിട്ട് പോയിട്ട്, ബോർഡറല്ല ആ ഒരു യോക്കിൽ പോയിട്ടുണ്ട്. പിന്നെ ഷോ ബട്ടൺ പോലെ ഇങ്ങനെ പോയിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയായിട്ടുള്ളൊരു പ്രിൻറ്റാണ്. പിന്നെ സ്ലീവൊക്കെ അത്യാവശ്യം നല്ല ഫുൾ ലെങ്ത്ത് റേഞ്ചിൽ വന്നിട്ടുണ്ട്. എൻഡിലേക്ക് ആ ഒരു പ്രിൻറ്റ് കണ്ടിന്യൂഷൻ പോകുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു പോർഷൻ വരെയാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടുള്ളത്. ഒരുവിധം ഇങ്ങനത്തെ സെറ്റിലൊക്കെ വരാൻ നേരത്തെ ഈ ഒരു പോർഷൻ വരെയാണ് ഇപ്പം ലൈനിങ് വന്നിട്ടുള്ളത് കേട്ടോ. പിന്നെ ബോർഡറായിട്ട് നോക്കി നോക്കിയാണ്ട ആ ഒരു പ്രിൻറ്റ് കണ്ടിന്യൂഷൻ പോകുന്നുണ്ട്. പിന്നെ റിങ്കിളായതുകൊണ്ട് ശരിക്കും ലൈനിങ്ങിൻ്റെ ആവശ്യം വന്നില്ല. എന്നാലും നമുക്ക് ഒരുവിധം എൻക്വയറി ഉള്ളത് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടുള്ളതിനാണ് കേട്ടോ. അപ്പോൾ ബാക്കിലേക്ക് വരാൻ നേരത്തെ ആ ഒരു പ്ലെയിൻ കണ്ടിന്യൂഷൻ ആയിട്ടാണ് വന്നത്. പിന്നെ പാൻറ്റ് നോക്കി നോക്കിയേ, പാൻറ്റൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു എഡോക്കായിട്ടുള്ള പാൻറ്റാണ് കേട്ടോ.
കുറേ കംപ്ലയിൻസ് വന്നിട്ടുണ്ട് ഇവിടെ കൊണ്ട് ഇടം കുറവാന്നുള്ളത്. അപ്പോൾ അത്യാവശ്യം ഡബിൾ എക്സൽ ആയിരിക്കൊക്കെ സൂട്ടബിൾ ആയിട്ടുള്ളൊരു ഇടം കിട്ടണ ടൈപ്പിലാണ് ഇപ്പോൾ ഒരു ഇങ്ങനത്തെ സെറ്റിലായാലും നമുക്ക് പാൻറ്റുകൾ നമ്മൾ നോക്കിയെടുക്കണം കേട്ടോ. പിന്നെ എൻ്റെ ഷോള് തന്നെ നോക്കി നോക്കിയാൽ, ഷോളാണ് മെയിൻ ഹൈലൈറ്റ് എന്ന് പറയാനായിട്ടുള്ളത്. അതിന് കോമ്പിനേറ്റ് ആയിട്ടുള്ള ലെവലിൽ തന്നെയാണ് ഷോള് പോയിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ടാവും കേട്ടോ ഈ ഒരു സെറ്റൊക്കെ യൂസ് ചെയ്ത് തന്നെ. പിന്നെ ബഡ്ജറ്റ് ലെവലിൽ ഈ ഒരു പാറ്റേണിൽ ഈ ഒരു ക്ലോത്തിലൊക്കെ എന്തായാലും അടിപൊളി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ പ്രൈസിനൊന്നും നിങ്ങൾക്ക് പുറമേ കിട്ടില്ല കേട്ടോ. അപ്പോൾ നല്ല പക്ക ഓഫർ റേറ്റിനാണ് കൊടുക്കുന്നത്, 995 കേട്ടോ. അപ്പോൾ 995 ബിലോ 1000 അടിപൊളി തന്നെയാണ് കേട്ടോ ഈ ഒരു ഫുൾ സെറ്റ്. എൻ്റെ അടുത്ത കളേഴ്സ് നോക്കി നോക്കി കേട്ടോ, കളേഴ്സ് ഒരുവിധം പ്ലെയിൻ എന്താണ് ലൈറ്റ് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത്. ആകെ ഒരു ഷെയ്ഡ് മാത്രമേ ഉള്ളൂ ഡാർക്ക്. അതിന് മാച്ചായിട്ടുള്ള പാൻറ്റ് ഷോൾ വലിയ ചുരിദാർ ഷോൾ സൈസ് ഒന്നല്ല, എന്നാലും വൺ സൈഡൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ സൈസ് തന്നെയാണ് ഷോളിൽ വരുന്നത്. നിങ്ങൾക്ക് ഡെയിലി വെയർ ആയിട്ടൊക്കെ ഓഫീസിലൊക്കെ പോകണവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റം തന്നെയാണ് കേട്ടോ. നല്ല പ്യുവർ ബ്ലാക്ക് ആണ് കേട്ടോ കേട്ടോ. അപ്പോൾ ഇതൊന്നും ഒരുപാട് പീസസൊന്നും നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ടാവില്ല. ഇതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആവുന്ന ഐറ്റംസ് ആണ് കേട്ടോ. കാരണം ഒരു ബഡ്ജറ്റ് ലെവലിലുള്ള ഐറ്റംസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് വെറുതെ വിടില്ല. എല്ലാം കംപ്ലീറ്റ് സ്റ്റോക്ക് ഔട്ട് ആവും. ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു ഹാഫ് ആൻ അവറിനുള്ളിൽ തന്നെ ഈ ഒരു പാറ്റേണൊക്കെ കംപ്ലീറ്റ് തീരും കേട്ടോ. കേട്ടോ ഈ ഒരു കളേഴ്സിലേക്കാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത ഐറ്റം വന്നെ നോക്കി നോക്കിയേ കേട്ടോ. ഈ ഒരു പാറ്റേണൊക്കെ നമ്മൾ മുമ്പ് ഒരുപാട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു റിപ്പീറ്റേഷനായിട്ട് നമുക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് ഫുൾ സെറ്റാണ് വന്നിട്ടുള്ളത്. ക്ലോത്ത് നല്ല പ്യുവർ റയോണാണ്. പ്യുവർ റയോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി ക്ലോത്താണ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ക്ലൈമറ്റൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റം തന്നെയാണ്. പിന്നെ ഈ ഒരു പാറ്റേണിന് ലൈനിങ് അറ്റാച്ച്ഡ് ഉണ്ടാവില്ല. പൊതുവേ ഇങ്ങനത്തെ സെറ്റുകൾ വരാൻ നേരത്തെ അങ്ങനെയാണ് വരാറ്. പിന്നെ സൈസ് ഇതിൽ രണ്ട് സൈസ് ഉണ്ട്, XXLഉണ്ട് ഡബിൾ XXLഉം ഉണ്ട് കേട്ടോ. അപ്പോൾ ടോപ്പിൻ്റെ ലെങ്ത്തൊക്കെ വന്നത് ഒരു 45 ലെങ്ത്ത് വന്നത്. പിന്നെ നോക്കി നോക്കി വേണ്ട റൗണ്ട് നെക്കിൽ ഈ ഒരു പോർഷനിൽ ആ ഒരു സിൽവർ ത്രെഡ് വർക്ക് കണ്ടിന്യൂഷൻ ആയിട്ട് പോകുന്നുണ്ട്. പ്രത്യേകിച്ച് എടുത്ത് പറയാനായിട്ടുള്ളത് റയോൺ ആണെങ്കിലും നല്ല കേജ് കൂടിയിട്ടുള്ള റയോൺ ആണ് കേട്ടോ. ഇപ്പോൾ റിംഗിളാണെങ്കിലും ശരി റയോൺ ആണെങ്കിലും ശരി ഓരോ കെജി ഡിഫറൻസ് ഉണ്ട്. ആ ഒരു കെജി ഡിഫറൻസ് അനുസരിച്ചിട്ടായിരിക്കും അതിൻ്റെ ഒരു വാല്യൂ തന്നെ കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ക്വാളിറ്റി സെക്കൻഡ് ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ട് ക്ലോത്തിലായാലും ഏത് ഐറ്റത്തിലായാലും ഉണ്ട് കേട്ടോ. അപ്പോൾ സ്ലീവ് വരാൻ നേരത്ത് നോക്കി നോക്കി വേണ്ട ഫുൾ ലെങ്ത്തിൻ്റെ തൊട്ട് താഴെയായിട്ട് വന്നേക്കും എൻഡിലേക്ക് ആ ഒരു സിൽവർ ത്രെഡ് വർക്ക് നല്ല ഭംഗിയായിട്ട് പോയിട്ടുണ്ട്. പിന്നെ താഴത്തേക്ക് വരാൻ നേരത്ത് നോക്കി നോക്കി വേണ്ട താഴത്തേക്ക് വരാൻ നേരത്ത് ചെറിയൊരു ബോർഡറിൽ ആ ഒരു എൻഡിങ് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ഫിനിഷിങ് കൊടുക്കണം അങ്ങനെ വരാൻ നേരത്ത്. പിന്നെ ബാക്കിലേക്ക് വരാൻ നേരത്ത് വേണ്ട ഒരു പ്ലെയിൻ കണ്ടിന്യൂഷനിലാണ് പോകണം കേട്ടോ. പിന്നെ അതിൻ്റെ പാൻറ്റ് വരാൻ നേരത്ത് നോക്കി നോക്കി പാൻറ്റ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ലെങ്ത്ത് റേഞ്ചിൽ തന്നെയാണ്. ആ ഒരു ഡബിൾ എക്സൽ ആ ഒരു ഡബിൾ എക്സൽ റേഞ്ചിലും ആ ഒരു പാൻറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ലെങ്ത്തും ഒക്കെ ആയിട്ട്. പിന്നെ അതിൻ്റെ ഷോള് വരാൻ നേരത്തെ ആ ഒരു സെയിം കളറിൽ തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഷോള് വലിയ ചുരിദാർ ഷോൾ സൈസ് പറയാനായിട്ടില്ല, വൺ സൈഡായിട്ടൊക്കെ നിങ്ങൾക്ക് സുഖമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഷോൾ സൈസാണ്. വൺ സൈഡ് ആ ഒരു വർക്ക് ബോർഡറും കൂടിയായിട്ട് പോയിട്ടുള്ള ഐറ്റമാണ് കേട്ടോ. കണ്ടോ ഷോൾ സൈസ് നോക്കി നോക്കി അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ലെങ്ത്ത് റേഞ്ചിൽ ഒരു ഇടത്തരം വീതിയിലായിട്ടാണ് ഈ ഒരു സെറ്റ് വന്നിട്ടുള്ളത് കേട്ടോ. കണ്ടോ നല്ല അടിപൊളി ഐറ്റം തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ കളേഴ്സ് ഒരു 4-5 കളേഴ്സ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ റേറ്റ് ആണെങ്കിലും നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് കേട്ടോ കൊടുക്കുന്നത്. 895 അപ്പോൾ 895 ഈ ഒരു ഫുൾ സെറ്റൊക്കെ എന്തായാലും അടിപൊളി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഡെയിലി വെയർ ആയിട്ടൊക്കെ ഓഫീസിനൊക്കെ പോകണവർക്കൊക്കെ പറ്റിയ ഐറ്റം തന്നെയാണ്. വേണമെങ്കിൽ നിങ്ങൾക്കൊരു ഫംഗ്ഷനൊക്കെ തലേന്ന് അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ ഒരു ഐഡിയ അനുസരിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് സൂട്ടബിൾ ചെയ്യാവുന്നതാണ് കേട്ടോ. കണ്ടോ അപ്പോൾ ഞാനിപ്പോൾ കാണിക്കണതൊക്കെ ഒരുവിധം ഡബിൾ XXLആണ് സൈസ് ഉള്ളത്. ചില കളേഴ്സ് ഇതിൽ ഡബിൾ XXL ഉണ്ടാവില്ല, XXL ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ പ്രൈസിനോടൊപ്പം തന്നെ ആ വിഷ്വലിൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ സൈസും മെൻഷൻ ചെയ്യാനായിക്കോട്ടെ. അപ്പോൾ പർച്ചേസ് ചെയ്യണവർക്ക് ആ ഒരു ഡൗട്ട് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിലും കൂടിയും എഡിറ്റ് ചെയ്തിട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ കളേഴ്സ് ആണെങ്കിൽ എല്ലാം നല്ല ഒന്നിനൊന്നും മെച്ചായിട്ടുള്ള കളേഴ്സ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ബഡ്ജറ്റ് ലെവൽ ഐറ്റംസൊക്കെയാണ് കൂടുതൽ എൻക്വയറി നമുക്ക് ഉണ്ടാവണത്. മറ്റ് പ്രൈസ് കൂടിയേനെ ഉണ്ടാവില്ല എന്നല്ല പറയണത്, എന്നാലും ഒരു പെർസെൻറ്റേജ് കൂടുതൽ ഇങ്ങനത്തെ ഒരു ബഡ്ജറ്റ് ലെവൽ ഐറ്റത്തിലാണ്. അപ്പോൾ ഈ ഒരു ഐറ്റമൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ട് ആവും. അപ്പോൾ ബുക്ക് ചെയ്യണവരോട് പ്രത്യേക ശ്രദ്ധിക്കുക, നിങ്ങൾ ബുക്ക് ചെയ്ത് മാറ്റി വെക്കണേലല്ല കാര്യം,
ഫസ്റ്റ് ആരാണ് പേയ്മെൻ്റ് തന്നത് അവർക്കായിരിക്കും നമ്മൾ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കണം കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഇതൊക്കെ മാറ്റി വെക്കാനുള്ളൊരു സമയം ചിലവർ തരില്ല. കാരണം അവർ പറയും നമ്മൾ ഇപ്പം പേയ്മെൻ്റ് തരാം, നമുക്ക് ഇത് തരുമെന്ന് വെച്ചിട്ട്. അപ്പോൾ അങ്ങനെ പറയണ അവർക്ക് നമുക്ക് കൊടുക്കാതിരിക്കാനും വയ്യ കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത്. കാരണം കുറേ പേര് അതേപോലെ ഇങ്ങനെ മൂന്നും നാലൊക്കെ ആയിട്ടൊക്കെ ഓർഡർ ചെയ്ത് മാറ്റി വെച്ചിട്ട് പിന്നെ എന്താണ് പിന്നെ അവർക്ക് മെസ്സേജ് ചെയ്യാൻ നേരത്തെ റിപ്ലൈ കൂടെ ഉണ്ടാവില്ല. അപ്പോൾ അതിനേക്കാളും ബെറ്റർ ഒരെണ്ണം പ്രോപ്പറായിട്ട് ജെന്യൂൻ ആയിട്ട് എടുക്കുന്ന കസ്റ്റമർ ആണെങ്കിൽ അവർക്ക് കൊടുക്കണമായിരിക്കില്ല ഏറ്റവും ബെറ്റർ. കളേഴ്സ് ആണെങ്കിൽ എല്ലാം നല്ല ഒന്നിനൊന്നും മെച്ചായിട്ടുള്ള ഡാർക്ക് ഷെയ്ഡിലാണ്. എന്നാലാണ് ആ ഒരു ത്രെഡ് വർക്ക് നല്ല ഹൈലൈറ്റ് ചെയ്ത് കാണുള്ളൂ. ഷോൾ അപ്പോൾ ഈ കളേഴ്സിലേക്കാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. അടുത്ത ഐറ്റം നോക്കി നോക്കിയേ കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ആലിയ കെട്ടാണ് കേട്ടോ. നല്ല ഭംഗിയായിട്ടുള്ളൊരു പ്രിൻറ്റും പ്ലെയിനും കൂടി മിക്സ് ആയിട്ടുള്ളൊരു കോമ്പിനേഷനിലാണ് പോണത്. പിന്നെ ക്ലോത്ത് ആണെങ്കിൽ പക്ക ഇമ്പോർട്ടഡ് ക്ലോത്ത് ആണ്, നല്ല ലൈഫ് കിട്ടണ മെറ്റീരിയലാണ്, ലൈനിങ് ഇതിൽ അറ്റാച്ച്ഡ് ആണ് കേട്ടോ. പിന്നെ ഇതിൽ സൈസ് XXL കൊടുത്തിട്ടുണ്ടെങ്കിൽ മെഷർമെൻറ്റ് ലാർജിൻ്റെ ഉള്ളു കേട്ടോ. ലാർജ് എന്ന് പറയുമ്പോൾ ഇവിടെ കൊണ്ട് M ഫിറ്റ് വൺ സൈഡ് 20 ചുറ്റളവ് ഒരു 40, പിന്നെ ലെങ്ത്തൊക്കെ ഏകദേശം ഒരു 46 inch ആണ് ലെങ്ത്ത് വരുന്നത്. പിന്നെ നോക്കി നോക്കിയാണ്ട വേറെ പറയേണ്ട ആവശ്യമില്ലെന്നറിയാം, എന്നാലും കാണിക്കണം എന്നുള്ളൂ കേട്ടോ. വീക്കെട്ടാണ് വന്നത്. ആ ഒരു ബോർഡറായിട്ട് ഇങ്ങനെ നല്ല ഭംഗിയായിട്ടുള്ളൊരു ലേസ് ബോർഡർ ഇങ്ങനെ പോയിട്ടുണ്ട്. പിന്നെ പ്രിൻ്റ് നോക്കി നോക്കി കേട്ടോ, നല്ല ഒരു ഡെപ്ത് കിട്ടുന്ന ടൈപ്പിലുള്ളൊരു പ്രിൻ്റ് കോമ്പിനേഷനാണ് ഇതിൽ പോയിട്ടുള്ളത്. പിന്നെ നോക്കി നോക്കി കേട്ടോ, ആ ഒരു പ്രിൻ്റ് സ്ലീവിലേക്കും വന്നിട്ടുണ്ട്, എൻഡിലേക്ക് ആ ഒരു ബോർഡർ വർക്കും പോകുന്നുണ്ട്. പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ, കട്ടിങ് ആ ഒരു കട്ടിങ് ലെവലിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. എൻഡിലേക്ക് വരാൻ നേരത്തെ ആ ഒരു പ്ലെയിൻ കണ്ടിനേഷനാണ് പോകുന്നത്. പിന്നെ അതിൽ കണ്ട ആ ക്ലോത്തിൻ്റെ ടെക്സ്ചർ ഉണ്ട്, കണ്ട നല്ല മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ. പിന്നെ ബാക്കിലേക്ക് വരാൻ നേരത്ത് ആ ഒരു ഫ്രണ്ടിൽ കണ്ട സെയിം കട്ടിങ് തന്നെയാണ്, കോപ്പി തന്നെയാണ് ബാക്കിലും പോയിട്ടുള്ളത്. പിന്നെ അതിൻ്റെ ഷോള് വരാൻ നേരത്ത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ, ആ ഒരു പ്രിൻറ്റ് ഹൈലൈറ്റ് ചെയ്തിട്ട് നിൽക്കുന്ന ലെവലായിരിക്കും ആ ഒരു ഷോൾ തന്നെ കേട്ടോ. വലിയ ഷോൾ സൈസ് അല്ല, എന്നാലും വൺ സൈഡൊക്കെ സുഖമായിട്ട് യൂസ് ചെയ്യാൻ പറ്റണ സൈസ് തന്നെയാണ്. മെറ്റീരിയൽ സെയിം തന്നെയാണ് കേട്ടോ വരുന്നത്. പിന്നെ വൺ സൈഡല്ല നാല് ചുറ്റും മൈന്യൂട്ടായിട്ട് ലേസ് ഇങ്ങനെ നല്ല വൃത്തിയായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഷോളിൻ്റെ സൈസ് നോക്കിയിരിക്കണ്ട, കുഴപ്പമില്ലാത്തൊരു ഇടവും നീളമായിട്ടുള്ളൊരു ഷോൾ തന്നെയാണ്. അപ്പോൾ ഇതിന് 5 കളേഴ്സാണ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ മെറ്റീരിയൽ ആണെങ്കിൽ നല്ല മെറ്റീരിയൽ തന്നെയാണ്. ഇപ്പോൾ റേറ്റ് ആണെങ്കിൽ 1195 ഉള്ളൂ കേട്ടോ. അപ്പോൾ 1195 ഈ ഒരു മെറ്റീരിയലൊക്കെ എന്തായാലും അടിപൊളി തന്നെയാണ്. നമ്മൾ ഷോപ്പിൽ ഈ ഒരു പാറ്റേൺ കൊടുക്കുന്നതൊക്കെ ഒരു 1495 കൊടുക്കുന്ന ഐറ്റമാണ്. ഇത്രയും ഡിഫറൻസ് നമ്മൾ സബ്സ്ക്രൈബേഴ്സിന് കൊടുക്കണം കേട്ടോ. പിന്നെ ഇതിൻ്റെ ഒരുപാട് പീസസ് ഒന്നുമില്ല, ആകെ വളരെ ചുരുക്കം പീസസ് മാത്രമാണ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ. കളേഴ്സ് ആണെങ്കിലും എല്ലാം നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷെയ്ഡ്സ് ആണോ വന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ ആലിയക്കട്ട് ഏത് ടൈപ്പ് മോഡൽ കൊണ്ടുവന്നാലും കൂടിയും നമുക്ക് നല്ല രീതിയിൽ എൻക്വയറി ആയിട്ട് സെയിൽ ഔട്ട് ചെയ്ത് പോകണ്ട കേട്ടോ. ഞാനിപ്പോൾ ട്രെൻഡിങ് ആലിയക്കട്ട് പാകിസ്ഥാനി ആ ഒരു കാറ്റഗറി പെട്ടുള്ള ഐറ്റംസ് തന്നെയാണ്. പിന്നെ പ്രിൻറ്റഡ് ഷോള് ആൾക്കാർക്ക് ഇങ്ങനെ കോൺട്രസ്റ്റ് ലെവലായിട്ട് ഒന്ന് ഡിഫറെൻ്റ് ആയിട്ടൊക്കെ നിൽക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആണ് ഇങ്ങനത്തേക്ക് ഒരു പാറ്റേൺ സെലക്ട് ചെയ്യണം കേട്ടോ. പിന്നെയും ഒരുപാട് കളക്ഷൻസ് ആലിയക്കട്ടിലായാലും പാകിസ്ഥാനിലായാലും ഒക്കെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ പല റേറ്റ് വ്യത്യാസങ്ങളുണ്ടാവും ഓരോ ക്ലോത്തിനനുസരിച്ച്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് പറയാറുണ്ട് ഓരോ ക്ലോത്തിനനുസരിച്ചുള്ള ഡിഫറൻസ്, അതായത് ഒരു പ്രൈസിനനുസരിച്ചുള്ള ഡിഫറൻസ് ആ ഒരു മെറ്റീരിയൽ എന്തായാലും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഏത് ഐറ്റത്തിനായാലും അങ്ങനെ തന്നെയാണ് സാധാരണ. കണ്ട ഈ കളേഴ്സിലൊക്കെ ഉണ്ട് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത ഐറ്റം തന്നെ നോക്കിയേ, ഇതും ഷോൾ സെറ്റ് തന്നെയാണ്. നല്ല ഭംഗിയായിട്ടുള്ളൊരു ഷോൾ സെറ്റാണ് വന്നിട്ടുള്ളത്. പിന്നെ ക്ലോത്ത് ഒരു ഇമ്പോർട്ടൻറ്റ് ക്ലോത്തിലാണ്, നല്ല ലൈഫ് കിട്ടണ മെറ്റീരിയലാണ്. പിന്നെ നിങ്ങൾക്ക് കാണുമ്പോഴത്തേനും അറിയാം പ്രിൻറ്റും ലേസ് വർക്കും കൂടി നല്ല മിക്സ് ആയിട്ടുള്ളൊരു കോമ്പിനേഷനാണ് വന്നിട്ടുള്ളത്. ലൈനിങ് ഇതിൽ അറ്റാച്ച്ഡ് തന്നെയാണ്. പിന്നെ സൈസ് XXL ലെങ്ത്തൊക്കെ ഒരു 47 inch ലെങ്ത്ത് വരും കേട്ടോ. പിന്നെ നോക്കി നോക്കി കണ്ടോ, റൗണ്ട് നെക്കിലാണ് വന്നിട്ടുള്ളത്. പിന്നെ പ്രിൻറ്റ് നോക്കി നല്ല ഭംഗിയായിട്ടുള്ളൊരു പ്രിൻറ്റ് കോമ്പിനേഷനിലാണ് പോയിട്ടുള്ളത്. പിന്നെ ആ ഒരു ഷോ ബട്ടൺ ഇങ്ങനെ സെൻറ്റർ പോർഷനിൽ ഇങ്ങനെ കവർ ചെയ്ത് പോകുന്നുണ്ട്. സ്ലീവ് വരാൻ നേരത്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ലെങ്ത്തിലുള്ള സ്ലീവാണ്. ഈ ഒരു പോർഷനിൽ ലേസ് വന്നിട്ടുണ്ട് കണ്ട, എൻഡിലേക്കല്ലാണ്ട് ഈ ഒരു പോർഷനിലാണ് ലേസ് കവർ ചെയ്ത് പോയിട്ടുള്ളത്. പിന്നെ ഫ്രണ്ട് പോർഷനിൽ ഇങ്ങനൊരു പീസ് കട്ടിങ് ആണ് പോയിട്ടുള്ളത്. അത് ഒന്നും കൂടി XXL ഇട്ടതിന് നല്ല ഒതുക്കുണ്ടാവും ആ ഒരു കട്ടിങ് വരാൻ നേരത്ത്. പിന്നെ എൻഡിലേക്ക് വരാൻ നേരത്ത് ഫ്രണ്ട് പോർഷൻ ഓപ്പൺ വന്നിട്ടുണ്ട്.
അണ്ട ബോർഡറായിട്ട് നല്ല വീതിയായിട്ടുള്ളൊരു ലേസ് ഇങ്ങനെ പോകണ്ടട്ടോ. അപ്പോൾ ജീനൊക്കെ വേറെ ചെയ്താലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ നല്ല അടിപൊളിയായിരിക്കും. പിന്നെ ബാക്കിലേക്ക് വരാൻ നേരത്തെ ലൈൻ കട്ട് ലെവലിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. പിന്നെ മെറ്റീരിയലാണ് എടുത്ത് പറയാനുള്ളത്, നല്ല ലൈഫ് കിട്ടണ മെറ്റീരിയലാണ് കേട്ടോ. പിന്നെ അതിൻ്റെ ഷോള് വരാൻ നേരത്ത് നോക്കി നോക്കി വേണ്ട, ഷോള് ആ ഒരു സെയിം പ്രിൻറ്റിൽ തന്നെ സെയിം ക്ലോത്തിൽ തന്നെ വന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു രീതി നീളമായിട്ടുള്ള ഷോളാണ്. വൺ സൈഡ് ലൈസ് ഇങ്ങനെ പോകുന്നുണ്ട്. അണ്ട ഷോള് സൈസ് നോക്കി ചെയ്യുക. അണ്ട ഈ ഒരു റേഞ്ചിൽ വന്ന് നിൽക്കുന്നുണ്ട് ഷോള്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഓൾ ഓവർ ലുക്ക് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കളേഴ്സ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ റേറ്റ് ആണെങ്കിലും നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലേക്ക് കൊടുക്കുന്നത്, 1095 ഉള്ളൂ കേട്ടോ. 1295 കൊടുക്കുന്ന ഐറ്റമാണ് ഇത്രയും ഡിഫറൻസിന് സബ്സ്ക്രൈബേഴ്സിന് സ്പെഷ്യലായിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ 1095 ഈ ഒരു ഷോൾ സെറ്റൊക്കെ എന്തായാലും അടിപൊളി തന്നെയാണ്. മെറ്റീരിയൽ വൈസ് ആണെങ്കിലും ശരി ലുക്ക് വൈസ് ആണെങ്കിലും അടിപൊളി ഐറ്റം തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ അടുത്ത് കളേഴ്സ് നോക്കി നോക്കിയേ, കളേഴ്സ് ആണെങ്കിലും എല്ലാം നല്ല ഒന്നിനൊന്നും മെച്ചായിട്ടുള്ള കളേഴ്സ് ആണ്. പിന്നെ ഇതിലൊരുപാട് പീസസ് ഒന്നുമില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ വെറുതെ നോട്ട് ചെയ്ത് മാറ്റി വെക്കാൻ പറയരുത്. കുറച്ചാണെങ്കിലും ജെന്യുവൻ ആയിട്ടുള്ള കസ്റ്റമേഴ്സിനെയാണ് നമ്മൾ നമ്മൾ നല്ല ആരായാലും ആക്സെപ്റ്റ് ചെയ്യുള്ളൂ കേട്ടോ. കേട്ടോ ഷോള് പിന്നെ ഷോൾ സെറ്റ് പൊതുവേ കിട്ടൽ വളരെ കുറവാണ്. അപ്പോൾ എൻക്വയറി കൂടുതലുള്ളവരെ കൊണ്ടിട്ട് നമ്മൾ ഒരുപാട് സ്ഥലത്ത് തപ്പി തപ്പി നടന്നെടുത്തോണ്ടോ എൻ്റെ ഐറ്റംസ് ആണ്ട് ഇതല്ല. പിന്നെയും ഷോൾ സെറ്റിൻ്റെയൊക്കെ ഒരു ബഡ്ജറ്റ് റേറ്റിലുള്ള ഐറ്റംസൊക്കെ ഇനിയും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കളേഴ്സിലൊക്കെയാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. ഇതായിട്ടൊന്ന് നോക്കി നോക്കിയേ, നല്ല ഭംഗിയായിട്ടുള്ളൊരു ഹൈനെക്ക് ടോപ്പാണ് വന്നത് കേട്ടോ. നമ്മളിതിനു മുമ്പ് കാണിച്ചിട്ടുണ്ട് ഈ ഒരു പാറ്റേണൊക്കെ, അതിൻ്റെ വേറൊരു പ്രിൻറ്റിലും കൂടിയിട്ടാണ് ഈ ഒരു പാറ്റേണിൽ വന്നത്. നല്ല ഭംഗിയായിട്ടുള്ള പ്രിൻ്റാണ്. ഫുള്ളി ഒരു ക്രഷ് ടൈപ്പ്, അതായത് പ്ലീറ്റഡ് ടൈപ്പായിട്ടുള്ള മോഡലാണ്. അപ്പോൾ ഒരു ഇടത്തരം മണ്ണില്ലാത്തവർക്കാണെങ്കിലും നല്ല ലുക്ക് തോന്നിക്കോട്ടെ ഈ ഒരു പാറ്റേണായിട്ട് കഴിഞ്ഞാൽ. പിന്നെ ഇതിൽ എക്സൽ ആണ് സൈസ് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനൊരു സ്ട്രിങ്ങായിട്ട് നിൽക്കുന്ന ഐറ്റം ആയതുകൊണ്ട് ചിലപ്പോൾ എക്സൽ ആയിരിക്കും സൂട്ടബിൾ ആവാം. പക്ഷേ നമ്മുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്, അതായത് നിങ്ങളെയും കൂടി ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ സൈസ് മെഷർമെൻറ്റ് ലാർജ് സൈസിനാണ് കൊടുക്കുന്നത്. അപ്പോൾ എൻഡിലേക്ക് ആംഫിറ്റ് വരാൻ നേരത്ത് വൺ സൈഡ് 20 ചുറ്റുള്ള ഒരു 40 കേട്ടോ. അപ്പോൾ ആ റേഞ്ചിൽ എബോ ഉള്ളവർക്ക് സൂട്ടബിൾ ആവും ചിലപ്പോൾ, എന്നാലും നമ്മൾ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ആ ഒരു മെഷർമെൻറ്റ് പറയുന്നത് കേട്ടോ. പിന്നെ ലെങ്ത്ത് ഒരു 48 ഇഞ്ച് ലെങ്ത്ത് വന്നിട്ടുണ്ട്. പിന്നെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയാനായിട്ടുള്ളത് ഈ ഒരു നെക്കാണ് കേട്ടോ. നോക്കി നോക്കി, ഈ ഒരു ടേർട്ടൽ നെക്ക് പോലെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതായത് അധികം മണ്ണില്ലാത്ത പിള്ളേർക്കൊക്കെ വേറെ ചെയ്താലും നല്ല കുറച്ചൊരു ഉഷാറൊക്കെ തോന്നിക്കും ഇങ്ങനത്തെ ഒരു പാറ്റേണൊക്കെ ഇട്ടുകഴിഞ്ഞ് തന്നെ. പിന്നെ മെറ്റീരിയൽ ഷിഫോണാണ് വന്നത്. പിന്നെ സ്ലീവ് വരാൻ നേരത്ത് അത്യാവശ്യം ഒരു കുഴപ്പമില്ലാത്തൊരു ലെങ്ത്ത് റേഞ്ച് വന്നിട്ട് എൻ്റിലേക്ക് ആ ഒരു ഇലാസ്റ്റിക് പോകുന്നുണ്ട്. പിന്നെ ഉണ്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഭംഗിയായിട്ടുള്ളൊരു പ്രിൻറ്റ് കോമ്പിനേഷനിലാണ് പോകുന്നത്. പിന്നെ ഇങ്ങനെ ടൈ ചെയ്ത് യൂസ് ചെയ്യാനുള്ളൊരു സംഭവമൊക്കെ ഇതിൽ വന്നിട്ടുണ്ട്. പിന്നെ താഴത്തേക്ക് വരാൻ നേരത്ത് ആ ഒരു പ്ലീറ്റഡ് കണ്ടിന്യൂഷൻ അല്ല, ആ ഒരു പ്രിൻറ്റ് കണ്ടിന്യൂഷനാണ് പോകണട്ട. ലൈനിങ്ങും ഇതിൽ അറ്റാച്ച്ഡ് തന്നെയാണ്. ബാക്കിലേക്ക് വരാൻ നേരത്ത് ഉണ്ട് ആ ഒരു പ്രിൻറ്റ് കോമ്പിനേഷൻ തന്നെയാണ് ബാക്കിലും പോകണട്ട. അപ്പോൾ ഫ്രണ്ട് ഏതാണ് ബാക്കിൽ ഏതാണെന്ന് ചിലപ്പോൾ കണ്ടതിനെ തിരിച്ചറിയാൻ പറ്റില്ല. പക്ഷേ ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കട്ടോ. ഷോപ്പിൽ നിന്നൊക്കെ നല്ല രീതിയിൽ എൻക്വയറി ഉണ്ടായിട്ടുള്ള ഐറ്റമാണ്. ഒരുപാട് റിപ്പീറ്റേഷൻ ഒന്നുമില്ല, കുറച്ച് പീസ് തന്നെ ഉള്ളൂ. അപ്പോൾ റേറ്റ് ആണെങ്കിൽ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് കൊടുക്കുന്നത്, 895 ഉള്ളൂ കേട്ടോ. അപ്പോൾ 895 നല്ല അടിപൊളി ടോപ്പ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കളേഴ്സ് ആണെങ്കിൽ ആകെ 3 ഷെയ്ഡ് മാത്രം ബാലൻസ് ഉള്ളൂ കേട്ടോ. അല്ല ഈ 3 കളേഴ്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതായിട്ട് മനം നോക്കി നോക്കി, ഇതൊരു നീ ലെങ്ത്ത് ടൈപ്പ് ടോപ്പാണ് കേട്ടോ. പിന്നെ ഓരോരുത്തരുടെ ഹൈറ്റ് ലെവൽ അനുസരിച്ചിരിക്കും, ചിലപ്പോൾ നീ ലെങ്ത്തിന് അബവായിരിക്കും, ചിലപ്പോൾ നീ ലെങ്ത്തിന് താഴെയിട്ടായിരിക്കും. ഓരോ ഹൈറ്റ് കാര്യങ്ങളൊക്കെ അനുസരിച്ചുള്ളൊരു വേരിയേഷൻ ഉണ്ടാവും കേട്ടോ. പിന്നെ മെഷർമെൻറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. പിന്നെ ഇതൊരു മിക്സഡ് പ്രിൻറ്റിലാണ് വന്നത്, മൾട്ടി കളറിലും മൾട്ടി ക്ലോത്ത് ലെവലിലാണ് വന്നിട്ടുള്ള മോഡൽ സെയിം തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. ലൈനിങ് ഇതിൽ അറ്റാച്ച്ഡ് ആണ്. സൈസ് ലാർജ് ഉണ്ട്, 1x21 ചുറ്റുള്ള ഒരു 42 വന്നിട്ടുണ്ട്. സോറി 40 ലെങ്ത്ത് ഒരു 33 ഇഞ്ചാണ് ലെങ്ത്ത് വന്നത്. പിന്നെ ലെങ്ത്തൊക്കെ എനിക്ക് തന്നെ വെച്ച് നോക്കാത്ത ഈ ഒരു റേഞ്ചിൽ വന്നിരിക്കണ്ടോ. അപ്പോൾ ഒരു ബാഗി ഫിറ്റ് പാൻറ്റിനും പിന്നെ അപ്പോൾ ഒരു ബാഗി ജീൻസിന് പിന്നെ മോം ഫിറ്റ് ജീൻസിനൊക്കെ പറ്റിയൊരു പാറ്റേണൊക്കെ ആണ് കേട്ടോ. പിന്നെ ബാക്കിലേക്ക് വരാൻ നേരത്തെ ആ ഫ്രണ്ടിൽ കണ്ട സെയിം കട്ടിങ് തന്നെയാണ് ബാക്കിൽ വന്നത്. പിന്നെ മെറ്റീരിയൽ വൈസ് ആണെങ്കിലും നല്ല അടിപൊളി മെറ്റീരിയൽ തന്നെയാണ്, ഒരു കോട്ടൺ മിക്സ് മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. പിന്നെ
ഒരു കോളർ ടൈപ്പിലാണ്. ഫ്രണ്ട് പോർഷൻ ഒന്ന് രണ്ട് ബട്ടൺ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇല്ല ഇല്ല, ഫുൾ ഓപ്പൺ ബട്ടൺ ആണ് കേട്ടോ വന്നത്. അപ്പോൾ ഒരു ഫീഡിങ് ആയിരിക്കും കൂടി സൂട്ടബിൾ ആയിട്ടുള്ളൊരു പാറ്റേണിലാണ് വന്നത്. പിന്നെ സ്ലീവ് നോക്കി നോക്കിയാൽ ഫുൾ ലെങ്ത് സ്ലീവ് ആണ്. ഒരു ലൂസ് ടൈപ്പായിട്ട് എൻ്റെലേക്ക് ഒരു ഷർട്ടിൻ്റെ ഒക്കെ ഒരു ടൈപ്പ് പോലെ ഒരു പട്ട ഇങ്ങനെ പോകുന്നുണ്ട്. പിന്നെ ബാക്കിലേക്ക് ഉണ്ട് കുറേ സംഭവങ്ങളൊന്നുമില്ല. ആ ഒരു ഫ്രണ്ടിലേക്ക് ഉണ്ട് സെയിം കോപ്പി തന്നെയാണ് വന്നത്. അപ്പോൾ ഒരു കാഷ്വൽ ആയിട്ടൊക്കെ വെയർ ചെയ്യാൻ പറ്റണ ഒരു ജീൻസിനൊക്കെ വെയർ ചെയ്യാൻ പറ്റണ ഒരു ടോപ്പാണ്. അപ്പോൾ റേറ്റ് ആണെങ്കിൽ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് കൊടുക്കുന്നത് കേട്ടോ. 595 ഉള്ളൂ. അപ്പോൾ 595 ഈ ഒരു ടോപ്പൊക്കെ എന്തായാലും നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടില്ല കേട്ടോ. ലൈനിങ് ഫുള്ള് അറ്റാച്ച്ഡ് തന്നെയാണ് കേട്ടോ. പിന്നെ അതിൻ്റെ അടുത്ത് നോക്കി നോക്കിയാൽ എല്ലാം നല്ല ഡിഫറൻ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. നിങ്ങളൊരു ഗൾഫിൽ നിന്നൊക്കെ കൊണ്ടുവന്ന ഒരു ടൈപ്പ് ക്ലോത്ത് ഇല്ല, ആ ഒരു മെറ്റീരിയലൊക്കെ പെടും കേട്ടോ. പക്ക ഇമ്പോർട്ടഡ് ടച്ച് ആയിട്ടുള്ളൊരു ക്ലോത്താണ്, ലുക്കിലും ക്ലോത്തിലാണ് വന്നത്. സ്ലീവൊക്കെ നോക്കി ഫുൾ ലെങ്ത്ത് സ്ലീവ് ആയിട്ടൊക്കെ നല്ല പിള്ളേരൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഫാൻസി ലുക്ക് ആയിരിക്കും കേട്ടോ. അതൊരു കൊറിയൻ ടച്ച് ലുക്കിലൊക്കെ നിൽക്കും കേട്ടോ. ഇപ്പോൾ ചില കളേഴ്സിലെ റിപ്പീറ്റേഷൻ ഉണ്ടാവില്ല, ചില കളേഴ്സിൻ്റെ റിപ്പീറ്റേഷൻ ഉണ്ടാവും. ഇങ്ങനെ മിക്സഡ് പ്രിൻ്റ് ആയിട്ട് വന്ന ഐറ്റംസൊക്കെ അങ്ങനെയാണ് സാധാരണ കിട്ടാറ് കണ്ടോ. അപ്പോൾ ഈ ഒരു റേഞ്ചിൽ നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടില്ല കേട്ടോ. നല്ല അടിപൊളി കാഷ്വൽ വെയർ ആണ്.